ഡ്രസ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ഒരു മാസ്ക് ആണ് കേട്ടോ. മാസ്ക് ഇപ്പൊ നമുക്ക് ആവശ്യമാണ്, ഈ ഒരു കൊറോണ പീരീഡിലേക്ക് നമുക്ക് എന്തായാലും അത്യാവശ്യമാണ് മാസ്ക്. പിന്നെ മാസ്ക് നമ്മൾ ഇപ്പോൾ നമ്മൾ വീട്ടിൽ നിന്നാണ് ചെയ്യുന്നത്, സാധാരണ തുണി വെച്ചാണ് ചെയ്യുന്നത്. ഈ മാസ്കിന്റെ പേര് നമ്മൾ പുറത്തൊക്കെ പോയി വാങ്ങിച്ചെങ്കിൽ വൈറ്റ് ക്രാഫ്റ്റ് മാസ്ക് എന്നാണ് നമ്മൾ ഈ ഒരു മാസ്കിനെ വിളിക്കാറ്. പക്ഷേ ഇത് സാധാരണ മാസ്ക് പോലത്തെ ഒരു മാസ്കാണ്, ഇങ്ങനെ ആയിരിക്കും കാണാനായിട്ട്. നമ്മൾ വെച്ചെങ്കിൽ വളരെ കംഫർട്ടബിൾ ആണ്, കറക്റ്റ് ആയിരിക്കും. അപ്പൊ ഇത് മാസ്ക് ചെലവാണ്ടേ, അവിടെ നേരെ അവിടെ ഇരിക്കട്ടല്ലോ. ഇനി നമ്മൾ മാസ്ക് തയ്ക്കുന്ന പരിപാടിയൊക്കെ നോക്കാം. ഇനി നമ്മൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് മാസ്ക് തയ്ക്കാനായിട്ട് അളവാണ് എടുക്കാനുള്ളത്. നമ്മൾ അളവെടുക്കുന്നതിന് നമ്മൾ ആദ്യം എടുക്കുന്നത് 14 സെൻറ്റിമീറ്റർ ആണ് നമ്മൾ എടുക്കുന്നത്. എടുത്തതിന് ശേഷം നമ്മൾ 17.5 സെൻറ്റിമീറ്റർ ആണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അപ്പം നമ്മൾ നോക്കുമ്പം നമുക്ക് 14 × 17.5 സെൻറ്റിമീറ്റർ ആണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമുക്ക് താഴെയും കൂടെ മാർക്ക് ചെയ്യാനുണ്ട്. അങ്ങനെ നമ്മൾ മാർക്ക് ചെയ്യാം. ഇനി നമ്മൾ മാർക്ക് ചെയ്യുന്നതിന് ശേഷം നാലത്തെ ഭാഗത്തിലായിട്ട് നമുക്ക് മാർക്ക് ചെയ്യാനുള്ളത് 4.5 സെൻറ്റിമീറ്റർ ആണ്. പിന്നെ അതോടൊപ്പം തന്നെ അതിൻ്റെ എൻഡിലായിട്ട് നമുക്ക് 5 സെൻറ്റിമീറ്റർ ആയിട്ട് നമുക്ക് മാർക്ക് ചെയ്യാനുണ്ട്. സോറി, 4 സെൻറ്റിമീറ്റർ ആയിട്ട് നമ്മൾക്ക് മാർക്ക് ചെയ്യാനുണ്ട്. മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ പണി എന്ന് വെച്ചാൽ അടുത്ത ലൈനിലേക്ക് പോയിട്ട് അവിടെ നമുക്ക് 5.5 സെൻറ്റിമീറ്റർ നമുക്ക് മാർക്ക് ചെയ്യാനുണ്ട്. പിന്നെ അതിൻ്റെ എൻഡിലേക്ക് പോയിട്ട് നമുക്ക് മാർക്ക് ചെയ്യാനുള്ളത് 4.5 സെൻറ്റിമീറ്റർ ആണ്. പിന്നെ അതും കൂടെ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് താഴത്തെ ലൈനിലേക്ക് പോയാലും നമുക്ക് മാർക്ക് ചെയ്യാനുള്ളത് 5 സെൻറ്റിമീറ്റർ ആണ്. അല്ല സോറി, 5.5 സെൻറ്റിമീറ്റർ ആണ് നമുക്ക് മാർക്ക് ചെയ്യാനുള്ളത്. മാർക്ക് ചെയ്തതിന് ശേഷം ഈ അവിടുത്തെ ഒരു ലൈനിലേക്ക് പോകാം. അവിടെ പോകുമ്പോൾ നമുക്ക് 8.5 സെൻറ്റിമീറ്റർ ആണ് മാർക്ക് ചെയ്യാനുള്ളത്. മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ 8.5 സെൻറ്റിമീറ്ററും അതിൻ്റെ ഒപ്പം തന്നെ 4.5 സെൻറ്റിമീറ്ററും കൂടെ മാർക്ക് ചെയ്തതിന് ശേഷം ഇത് നമ്മൾ അടുത്ത ലൈനിൽ പോകാതെ 5.5 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യില്ലേ, അവിടെ നമുക്ക് 4 സെൻറ്റിമീറ്റർ പോലെ ഒരു ചെറിയൊരു ലൈൻ വരച്ചു കൊടുക്കുക. വരച്ചതിന് ശേഷം ആ 4.5 സെൻറ്റിമീറ്ററിൻ്റെ കൂടെ ഇവിടെ 4 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തു അത് വെച്ച് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഈ നമ്മൾ താഴത്തെ ലൈനിൽ ഞാൻ മാർക്ക് ചെയ്യുന്ന പോലെ മാർക്ക് ചെയ്തതിന് ശേഷം 5.5 സെൻറ്റിമീറ്ററിൻ്റെ ഒപ്പം തന്നെ 8.5 സെൻറ്റിമീറ്ററും കൂടെ ചേർത്ത് വെച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ 4 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തില്ലേ, അവിടേക്ക് നമുക്ക് 2 സെൻറ്റിമീറ്റർ ആയിട്ട് കുറച്ച് ഗ്യാപ്പ് ഇടാനുണ്ട്, അത് കട്ട് ചെയ്യാനല്ല. നമ്മളങ്ങനെ ചുമ്മാ ഇട്ടേക്കാം. ഇനി നമ്മൾ ഞാൻ ഇപ്പോൾ വരയ്ക്കുന്നത് പോലെ ഒരു കേർലി ഷേപ്പായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുക. ഇതും കൂടെ തീരുമ്പോൾ നമ്മുടെ പണി തീർന്നു. ഞാനിപ്പോൾ ഡയഗ്രാം ഷോ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് പതുക്കെ പോസ് ചെയ്തിട്ട് വേണമെങ്കിൽ വീഡിയോ നോക്കിയിട്ട് ചെയ്യാം. നമ്മളിപ്പോൾ വെട്ടിയെടുത്തിട്ടുണ്ട്. ഈ നമ്മളെ പണിയെന്ന് വെച്ചാൽ നമ്മൾ ഇതേപോലത്തെ 3 തുണി എടുക്കണം. അതിൽ ഞാൻ ഇപ്പോൾ 1 എടുത്തിട്ടുണ്ട്, ലൈനിങ് തുണിയാണ്. പിന്നെ 2 എണ്ണം കോട്ടൺ തുണിയും, അതിന് ജസ്റ്റ് ഒന്ന് മടക്കി വെക്കുക. ഏത് അളവായാലും കുഴപ്പമില്ല കേട്ടോ. ഇനി ചെയ്തതിന് ശേഷം വേണ്ട ഇത് ഈ ഒരു പേപ്പർ മേളി വെക്കുക കേട്ടോ. മേളി വെച്ചിട്ട് ജസ്റ്റ് കട്ട് ചെയ്തെടുക്കുക. നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ നമ്മുടെ ലൈനിങ് തുണി മാത്രം സെപ്പറേറ്റ് ആയിട്ട് എടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു നമ്മൾ പേപ്പർ കട്ട് ചെയ്ത് വെച്ച് ആ പേപ്പർ എടുത്തിട്ട് നമ്മൾ ആദ്യം 2 സെൻറ്റിമീറ്റർ ആയിട്ട് മാർക്ക് ചെയ്യില്ലേ, ആ മാർക്ക് ചെയ്ത ഭാഗത്തിന് ജസ്റ്റ് ഒന്ന് ഈ ലൈനിങ് തുണിയായിട്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം ലൈനിങ് തുണി മാത്രം നമ്മൾ വെട്ടിയെടുക്കണം കേട്ടോ. നമ്മുടെ ബാക്കിയുള്ള കോട്ടൺ തുണിയൊന്നും വെട്ടിയെടുക്കണ്ട, ആ ലൈനിങ് തുണി മാത്രം വെട്ടിയെടുക്കണം കേട്ടോ. നമ്മളിപ്പോൾ വെട്ടിയെടുത്തിട്ടുണ്ട്. ഈ നമ്മൾ ആ ഒരു കേർലി ഭാഗമല്ലേ, അത് മാത്രമായിട്ട് ജസ്റ്റ് ഒന്ന് തച്ച് കൊടുക്കാനുണ്ട്. ഇതേപോലെ അങ്ങ് തച്ച് വയ്ക്കുക. ഇതേപോലെ തന്നെ നമ്മൾ ആ കേർലി ഭാഗം മാത്രം ആ കോട്ടൺ തുണിയും വെച്ച് നമ്മൾ തച്ചെടുക്കണം. അതിൻ്റെ മുമ്പ്
ഉറപ്പായിട്ട് ഈ ഒരു ലൈനുണ്ട്. ഇതേപോലെ ഞാൻ വെട്ടിയതുപോലെ വെട്ടിയെടുക്കാം. നമ്മൾ ആ കോട്ട പണി 4 പീസ് കാണും മടക്കി വെച്ച് വെട്ടിയപ്പോൾ ആ 4 പീസ് 2 പീസ് മാത്രം എടുത്തതിന് ശേഷം ഈ 2 പീസ് വെച്ച് ആ കേർലി ഭാഗം മാത്രമേ ഇല്ലേ, ആ കേർലി ഭാഗം മാത്രം വെച്ചിട്ട് ടച്ച് എടുക്കുക കേട്ടോ. ടച്ച് എടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമ്മൾ വേറെ ഒരു കോട്ടൺ പീസ് വെച്ചില്ലേ, അതും കൂടെ ചേർത്ത് വെച്ച് തച്ച് കൊടുക്കുക കേട്ടോ. ഇപ്പൊ നമ്മൾ 2 കോട്ടൺ പീസും അതേപോലെ തന്നെ ലൈനിങ് പീസും നമ്മൾ തച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ പണി എന്ന് വെച്ചാല് നമ്മൾ ആദ്യം ഒരു കോട്ടൺ പീസ് എടുക്കുക. കോട്ടൺ പീസിൻ്റെ അകത്തേക്ക് നമ്മൾക്ക് ഒരു ലൈനിങ് കൂടി ചേർത്ത് വെച്ച് കൊടുക്കുക കേട്ടോ. ചേർത്ത് വെച്ചതിന് ശേഷം അതേപോലെ തന്നെ നമ്മൾ വേറൊരു കോട്ടൺ പീസ് ഇല്ലേ, അതും കൂടെ ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്ത് വെക്കണം. ഞാനിപ്പോൾ വെക്കുന്നത് പോലെ അകത്തകത്തായിട്ട് വെക്കുക, സൈഡൊക്കെ മാറിപ്പോകാതെ നോക്കുക കേട്ടോ. കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം നമ്മൾ ഇലാസ്റ്റിക് വെക്കുന്ന ആ ഭാഗം മാത്രം ഇട്ടിട്ട് നമ്മൾ സാധാരണ ഭാഗമൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെക്കും. ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നുണ്ട്. നമ്മൾ ആ ഇലാസ്റ്റിക് വെക്കാനുള്ള ഭാഗം മാത്രം നമ്മൾ വിട്ടുകൊടുക്കുക കേട്ടോ. ആ ഭാഗം നമ്മൾക്ക് സ്റ്റിച്ച് ചെയ്യണ്ട. ഇനി നമ്മൾ അതേപോലെ തന്നെ നമ്മൾ വളച്ചങ്ങ് സ്ട്രെയിറ്റ് ആയിട്ടങ്ങ് തച്ച് ഇടണം കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾക്ക് തച്ചെടുക്കാനായിട്ട്. നമ്മൾ തച്ചെടുത്തിട്ടുണ്ട്. ഈ നമ്മുടെ പണി എന്ന് വെച്ചാൽ നമ്മൾ ഇലാസ്റ്റിക് വെക്കാനുള്ള ഭാഗം വിട്ടില്ലേ, ആ ഭാഗത്തിൽ അവിടെ നിന്നും നമ്മൾക്ക് പുറത്തെടുക്കണം കേട്ടോ. നല്ല ഭാഗം അകത്താണ് ഇരിക്കുന്നത്, അപ്പം നമ്മൾ നല്ല ഭാഗം ഒന്ന് പുറത്തെടുക്കാം. ഇപ്പം പുറത്തെടുക്കുന്ന പോലെ അങ്ങനെ പുറത്തെടുത്ത് സ്ട്രെയിറ്റ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഇതും കൂടെ ചെയ്യുമ്പോൾ നമ്മുടെ പണി ഏകദേശം തീർന്നിട്ടുണ്ട്. ഈ നമ്മുടെ പണി എന്ന് വെച്ചാൽ ഇലാസ്റ്റിക് മാത്രം വയ്ക്കാനാണ്. നമ്മൾ ഇലാസ്റ്റിക് വയ്ക്കുന്ന പണി നോക്കാം. ഇനി നമ്മൾ ഇലാസ്റ്റിക് ആണ് വെക്കാൻ പോകുന്നത്. നമ്മൾ ഇലാസ്റ്റിക് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത് 15 സെന്റിമീറ്ററിലായിട്ടാണ്. ലെങ്ത് ഉണ്ട്, 15 സെന്റിമീറ്റർ ലെങ്ത്തിലാണ് നമ്മൾ ഇലാസ്റ്റിക് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതേപോലെ നമ്മൾക്ക് 2 എണ്ണമാണ് നമ്മൾക്ക് വേണ്ടത്. ഇനി നമ്മൾ 1 എണ്ണം എടുത്തിട്ട് അതിനെ ഈക്വലായിട്ട് മടക്കിയിട്ട് നമ്മൾ ആ ഓട്ടേൻ്റെ അകത്ത് വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ മുമ്പ് നമ്മൾ ആ തുണി ജസ്റ്റ് ഒന്ന് മടക്കി കൊടുത്തതിന് ശേഷമാണ് നമ്മൾക്ക് മടക്കി വെച്ചിട്ടാണ് നമ്മൾക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കാണിച്ചു തരാം. ഇങ്ങനെ വെച്ചിട്ട് ഡബിൾ സ്റ്റിച്ച് ചെയ്താലും കുഴപ്പമില്ല, ഞാനിപ്പോൾ ഒരു പ്രാവശ്യം സ്റ്റിച്ച് ചെയ്യാനുള്ളൂ. ഇനി അതേപോലെ തന്നെ നമ്മൾക്ക് ആ സൈഡും കൂടെ നമ്മൾക്ക് സ്റ്റിച്ച് ചെയ്യാനുണ്ട്. ആ സ്റ്റിച്ച് ചെയ്തെങ്കിൽ നമ്മുടെ പണി തീർന്നു. ഇതേപോലെ തുണി ജസ്റ്റ് ഒന്ന് മടക്കി വെച്ചതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് നമ്മുടെ ഇലാസ്റ്റിക് വെച്ച് കൊടുത്തതിന് ശേഷമാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതും കൂടെ നമ്മുടെ മാസ്ക് തയ്ക്കുന്ന പണി തീർന്നു കേട്ടോ.
ഈ ഒരു മാസ്കിന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, അതേപോലെ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മൾ ഈ മാസ്ക് ഇടുക വളരെ ചെലവുറഞ്ഞ രീതിയിലും പിന്നെ വീട്ടിലുള്ള സംഭവങ്ങൾ വെച്ചാണ് നമ്മൾ ഈ ഒരു മാസ്ക് ചെയ്തത്. പിന്നെ നമ്മൾ എക്സ്ട്രാ ആയിട്ട് വരുന്ന വേറെ ഒന്നുമില്ല, ഈ ഒരു ഇലാസ്റ്റിക് മാത്രമാണ്, ഇത് വളരെ അധികം വില ഒന്നും വരുന്നില്ല. പിന്നെ നമ്മൾ ഈ ഒരു മാസ്ക് എന്തായാലും പ്രധാനമാണ്, നമ്മൾ ഈ ഒരു കൊറോണ പിടിച്ച് എന്തെങ്കിലും മാസ്ക് ഇട്ടേ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും സ്റ്റേ സേഫ് ആൻഡ് ഹാപ്പി. പിന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടുന്ന ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ ഈ ഒരു വിച്ചോർസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ നിർദ്ദേശങ്ങളും കാര്യം കമൻറ്റ് ചെയ്യുക. പിന്നെ ഇന്നലെ വീഡിയോസ് വീണ്ടും കാണാവുന്ന പ്രതീക്ഷയിൽ വിച്ചോർസ് സൈൻ.